അത് വാമനപുരം ബസ് റൂട്ടിലെ സംഭവം, രസകരമായ സാധനമാണ്. അതായത് പിന്നെ ലാലേട്ടൻ്റെ ബാച്ചുകളെല്ലാം ഒരു ഗ്യാങ്. ഞാൻ ഇപ്പുറത്തെ കക്ഷിയാണ്. അപ്പോൾ ഞാൻ എനിക്ക് അതിനകത്ത് എൻ്റെ പേര് മത്താപ്പ് എന്നാണ്. കാരണം ഈ ബസ്സിന് അള്ളു വയ്ക്കുക, ഇദ്ദേഹം അതിനകത്ത് കിളിയാണ് മോഹൻലാൽ. അപ്പോൾ ഞാൻ അതിനകത്ത് ഈ ബസ്സിനെ ഒരിക്കൽ കിളി ഒരു ഒരു ഇത് പിന്നെ എന്താണ് അള്ളു വെച്ച് അതിനെ പഞ്ചറാക്കി. ഈ ഒരു അനുഭവം കഴിഞ്ഞ ശേഷം ഇവർ ബസ് ഓടി വരുമ്പോഴത്തേക്ക് ഞാൻ ഈ കുളത്തിൽ ഇങ്ങനെ വലിയ ആറിൻ്റെ ഈ ഒരു പാലത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വീഡിയം വലിച്ചിരിക്കുകയാണ്. ഇന്നപ്പോൾ ഈ ബസ് വരികയാണ്. ഈ ബസ് വന്ന് എന്നെ ഇങ്ങനെ തൂക്കിയെടുത്തുകൊണ്ട് അദ്ദേഹം പോകുന്ന ഒരു രംഗമാണ്. കൊണ്ടുപോയി അകത്ത് പോയിട്ട് ലാസ്റ്റിൽ ഇതിനകത്ത് കൊണ്ടുവന്ന് തള്ളിയിടും. എനിക്കാണെങ്കിലും ഭയങ്കര പേടി. ഈ ബസ് വരുമ്പോൾ ബസ്സിനകത്ത് ഒട്ടും കയറിയിട്ടില്ലാത്ത ഒരു മഹാനടൻ അതിനകത്ത് നിന്നിട്ട് ഈ ഇതിൽ പിടിച്ചുകൊണ്ട് ഒരു കിളിയെപ്പോലെ ഇങ്ങനെ ആടി വന്ന് തൂക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നീ എന്നെ വിശ്വസിക്കുക, അനങ്ങാതിരുന്നാൽ മതി, ബാക്കി ഞാൻ ഏറ്റു. പരസ്പര ധാരണ അല്ലെങ്കിൽ പരസ്പര വിശ്വാസമാണ് ഒരു അഭിനയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. വിശ്വാസം വേണം. ഇത്രയും വലിയൊരു പുഴ, ഞാനവിടെ ആ പിന്നെ കരയിൽ ഒന്ന് തട്ടിപ്പോയാൽ അങ്ങ് വീഴും. പേടി മനസ്സിൽ വേണ്ടുവോളം ഉണ്ടായിരുന്നുവെങ്കിലും ആരാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലാന്നൊരു ടൈമിംഗ് ഇത്രത്തോളം ഉള്ളൊരു നടൻ മറ്റൊന്നില്ലല്ലോ. കൂളായിട്ട് വന്ന് കൂളായിട്ട് തൂക്കിയെടുത്തങ്ങോട്ട് പോയ ഒരു രംഗം ഞാൻ ഓർത്തു പോവുകയാണ്. റിട്ടയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കലാരംഗത്ത് തന്നെ തുടരണം. പിന്നെ അങ്ങനെ തുടരണം എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. സജീവമാവണം. തീർച്ചയായിട്ടും കുടുംബമാണ്. കുടുംബമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ലല്ലോ. കുടുംബം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇതിനെ മാക്സിമം എൻ്റെ കലാരംഗത്ത് ഏറ്റവും കൂടുതൽ സജീവമായി നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രത്തോളം പ്രശംസ പിടിച്ചു പറ്റാൻ കഴിഞ്ഞത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് മാത്രമല്ല, കുടുംബവും വലിയൊരു കലയുടെ കുടുംബമാണ്. ഞങ്ങളുടെ വലിയ കുടുംബം നോക്കിയാൽ അതല്ലാതെ എൻ്റെ ഭാര്യ സൂസൻ എന്നാണ് പേര്. അവൾ വെറും ഒരു അടുക്കളക്കാരിയായിട്ട് ഒതുങ്ങി നിന്നപ്പോൾ ഈ അടുത്ത കാലത്തൊരു ചാനലിൻ്റെ ഒരു പിന്നെ റിയാലിറ്റി ഷോ ഒക്കെ അത് പല പ്രശസ്തരായ ആൾക്കാരുമായിട്ട് ഞങ്ങളൊരുമിച്ച് അത് പ്രോഗ്രാം ചെയ്തു. അതിൽ വിന്നറായത് ഞങ്ങളാണ്. അന്ന് എന്നേക്കാൾ ഭയങ്കര രസമായിട്ട് സൂസൻ, സൂപ്പർ സൂസൻ എന്നൊരു പേരോടുകൂടി അവൾ അതിനകത്ത് നന്നായി അവതരിപ്പിക്കാൻ നമുക്ക് ഷോ കൊണ്ടുപോകാൻ കഴിഞ്ഞു. അത് അതുകൊണ്ട് തന്നെ അവളും ഇത്രയും വലിയ കലാകാരിയാണോ എന്ന് ഞാൻ അന്തം വിട്ട് നോക്കി. തീർച്ചയായിട്ടും എൻ്റെ എല്ലാവർക്കും, പിന്നെ പ്രത്യേകിച്ച് എൻ്റെ പപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം ഒരു തണല് പോലെ നിന്നുകൊണ്ട് എന്നെ ഇക്കാലം അത്രയും ഈ രംഗത്തേക്ക് ഞാൻ വരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നു.